കാറും ലോറിയും ബസ്സും ഒക്കെ ഓടിക്കുന്ന വനിതകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷെ ഇന്ധന ടാങ്കർ ഓടിക്കുന്ന ഒരാള് അപൂർവമാണ്. അത്തരത്തിലുള്ള ഒരാൾ ഇവിടെ തൃശൂരിൽ കണ്ടശാങ്കടവിലുണ്ട്. ഡെലീഷ്യ ഡേവിസ്. അയ്യോ, എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. The statement that a steering wheel is secure in the hands wearing bangles has become a cliche. As we already know, many stories of women maneuvering bikes, auto rickshaws, trains and airplanes with Ellen. This story മനസ്സിലായില്ല. അതായത് കാറും ലോറിയും ബസ്സും ഒക്കെ ഓടിക്കുന്ന വനിതകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ ആവപ്പല്ല. ഇല്ല, അപ്പച്ചന് പണ്ട് മുതൽ തന്നെ ടാങ്കറിൽ ഒരു ഡ്രൈവറാണ്. അപ്പൊ ഇങ്ങനെ ചെറുപ്പം മുതൽ കൊണ്ടുപോയി വണ്ടിയോട് ക്രേസ് ആയി, ഇൻട്രസ്റ്റ് ആയി, അങ്ങനെ ഡ്രൈവിംഗ് പഠിച്ചു, സ്ഥിരമായിട്ട് ലോഡിന് പോകുന്നുണ്ട്. ഈ ഇന്ധന ടാങ്കർ ഓടിക്കാൻ എന്താണ് അത്യാവശ്യമുള്ളത്? ആരോഗ്യവും അധ്വാനിക്കാൻ തയ്യാറുള്ള ഒരു മനസ്സുള്ള. എങ്ങനെയാണ് അച്ഛന്റെ കൂടെ പോക്കും വരവും? ആദ്യമൊക്കെ നൈറ്റ് കൊണ്ടുപോയിരുന്നു, പിന്നെ വണ്ടി ഇങ്ങനെ ഓടിച്ചു തുടങ്ങിയപ്പോ നോർമലായിട്ട് വണ്ടി തന്നു തുടങ്ങി. പിന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിരുന്നു വണ്ടിയോട്, അങ്ങനെ പോയി പോയി ഇപ്പൊ ശീലായി. എന്താണ് ഇത് ഓടിക്കുമ്പോ തോന്നുന്നത്? ശരിക്കും ഒരു ഹാപ്പി ആണോ? 4 മീറ്റർ വീതി, 10 മീറ്റർ നീളം, ഇമ്മാതിരി സാരി പണ്ട് നമ്മള് PWD ഓടിക്കൊണ്ടിരുന്നത്. എന്നാ ഇനി തെളിച്ചു പറഞ്ഞേക്കാം. 18 വയസ്സിൽ ലൈറ്റ് വെഹിക്കിൾ ലൈസൻസ് സ്വന്തമാക്കിയ ഡെലീഷ 22 വയസ്സായപ്പോഴേക്കും ഹെവി ലൈസൻസും ഇന്ധന ടാങ്കർ ലോറി ഓടിക്കുന്നതിനുള്ള ഫയർ ആൻഡ് സേഫ്റ്റി ലൈസൻസും കഠിന പ്രയത്നത്തിലൂടെ നേടിയെടുത്തു. കേരളത്തിൽ ഫയർ ആൻഡ് സേഫ്റ്റി ലൈസൻസ് ഉള്ള ഏക വനിത എന്ന പ്രത്യേകതയും ഈ മിടുക്കിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. എന്നാലേ ഇത് തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം. എൻജോയ് വിത്ത് ഇവിടെ സാറ്റിനെന്തോ ഇവിടെ, അതാണ് ജീവിതം. ഓക്കെ, താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ ചെയ്യിച്ചു സർ. ഞെക്കി എന്ന് പറടാ. ഞെക്കി സർ. അതേ സുഹൃത്തുക്കളെ, ബാക്ക് ടു ബാക്ക് ടൺ കണക്കിന് വീഡിയോസ് ആണ് വരുന്നത്.